വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ കെ എൽ രാഹുലും ശ്രേയസ് അയ്യറും ഉണ്ടായേക്കില്ല. പരിക്ക് ഭേദമാകാത്തതിൻ്റെ കാരണത്താലാണ് ശ്രേയസ് അയ്യറും കെ എൽ രാഹുലും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഉണ്ടായേക്കില്ല. എന്നാൽ ഏഷ്യ കപ്പിലൂടെ ആയിരിക്കും കെ എൽ രാഹുലിൻ്റെ ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് എന്നുള്ളതും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ഐ പി എല്ലിൽ വളരെ മികച്ച പ്രകടനം കൊൽക്കത്തയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച റിങ്കു സിംഗിനെ ടി ട്വൻ്റി ടീമിലേക്കും അതുപോലെ ഏകദിന ടീമിലേക്കും താരത്തെ പരിഗണിക്കും. സഞ്ജു സാംസൻ്റെ ഏകദിന ടീമിലേക്കുള്ള അവസരം സംശയത്തിലാണ്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു റൂമർ മാത്രമല്ല, അവർ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അവസാനിച്ചു. ഇനി ഇന്ത്യക്ക് അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് ടെസ്റ്റും അതുപോലെ ഏകദിനവും ടി ട്വൻ്റിയും ഇന്ത്യൻ ടീമിന് കളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓൾറെഡി കെ എൽ രാഹുൽ ആവട്ടെ അതുപോലെ ശ്രേയസ് അയ്യർ ആവട്ടെ ഇഞ്ചുറിയുടെ ഒരു കൺസേൺസ് ഇഞ്ചുറീൻ്റെ ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത്. ശ്രേയസ് അയ്യർ ഇപ്പോൾ ബാംഗ്ലൂർ എൻ സി എല്ലുണ്ട്, റീഹാബ് തുടങ്ങിയിട്ടിട്ട്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രേയസ് അയ്യറും രാഹുലും ഉണ്ടായേക്കില്ല. അതുപോലെ ഈ ഒരു ഐ പി എല്ലിൽ വളരെ മികച്ച പ്രകടനം കൊൽക്കത്തയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച റിങ്കു സിംഗ്, അദ്ദേഹം ഇത്തവണ ടി ട്വൻ്റി ടീമിലും അതുപോലെ ഏകദിന ടീമിലേക്കും അദ്ദേഹത്തെ പരിഗണിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സഞ്ജുവിൻ്റെ ഏകദിന ടീമിലേക്കുള്ള കാര്യത്തിൽ സംശയത്തിലാണ് എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം. പിന്നെ പെർഫോമൻസ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ എന്തായാലും ഏകദിന ടീമിൽ അവസരം കൊടുക്കേണ്ടത് തന്നെയാണ്. ഇനി അവസരം കൊടുക്കാത്തത് അത് അവർ സെലക്ടേഴ്സ് ചെയ്യുന്ന വലിയ തെറ്റ് തന്നെയാണ്. കാരണം സഞ്ജുവിന് കിട്ടിയ അവസാനത്തെ ഇൻ്റർനാഷണൽ ഏകദിനത്തിൽ കിട്ടിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഏകദിനത്തിൻ്റെ ഇന്നിങ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും റിങ്കുവിന് മുന്നിൽ സഞ്ജു തന്നെ വരാനാണ് സഞ്ജുവിന് തന്നെയാണ് അർഹതയുള്ളത്. പിന്നെ സെലക്ടേഴ്സ് നമുക്കറിയാം, അവർ ചെയ്യുന്ന സംഭവങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. എന്ത് പറഞ്ഞാലും റിങ്കു സിംഗിനൊക്കെ അവസരം കൊടുക്കുകയാണെങ്കിൽ പോലും റിങ്കു സിംഗിന് സഞ്ജുവിൻ്റെ മുകളിൽ കയറി പ്രിഫറൻസ് കൊടുക്കാനുള്ള ഒന്നും റിങ്കുവിന് ഏകദിനത്തിലൊന്നുമില്ല. സഞ്ജുവിന് അതിന് മേലിലുണ്ട്, കിട്ടിയ അവസരങ്ങളെല്ലാം പുള്ളി നന്നായി കളിച്ചിട്ടുണ്ട്. പിന്നെ സെലക്ടേഴ്സ് അവസരം കൊടുത്തിട്ടില്ല എങ്കിൽ അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏതായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം.